പിന്നെ ഇങ്ങനൊരു ഫോട്ടോ സോഷ്യൽ മീഡിയ കണ്ട ഉടൻ തന്നെ നമ്മുടെ ആളുകൾ ഡിസ്കഷൻ തുടങ്ങും, പിന്നെ ട്രോളാകും, കച്ചറയാകും, അവരെ ചീത്ത വിളിക്കും, നാട്ടുകാരെ മൊത്തം പറയും വേണമെങ്കിൽ. പിന്നെ ഇതിനെപ്പറ്റി അങ്ങ് ഭയങ്കര ചർച്ചയാകും. എന്ന് വെച്ചാൽ ഇവിടെ ഒത്തിരി പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ള വിഷയങ്ങളാണ് ഇതൊക്കെ. ഇപ്പം ഈ ഫോട്ടോ കണ്ട് അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിക്കലൊന്നുമില്ല, തുടങ്ങുക, പരിപാടി അങ്ങ് തുടങ്ങുക. ഇവരാരെന്തോ നമുക്കറിയേണ്ട കാര്യമില്ല, ഇതൊരു വല്ലാത്ത പരിപാടിയാണ് കേട്ടോ. അതായത് എന്തെങ്കിലുമൊക്കെ കാര്യം ഇങ്ങനൊരു സാധനം കാണുമ്പോൾ ശരിക്കും വ്യത്യസ്തമായ എന്തോ ഒരു സംഭവമാണത് അല്ലേ. അപ്പോൾ ആരെങ്കിലും പിടിച്ച് പിള്ളേരെ കെട്ടിക്കുമോ എന്ന് ചോദിച്ചാൽ സാധ്യത കുറവാണ്. അപ്പോൾ എന്തോ ഒരു അബ്നോർമാലിറ്റി അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നമുള്ള ഒരു കാഴ്ച പോലെ തോന്നിയെന്ന് തന്നെ കരുതുക. അപ്പം തന്നെ ഇറങ്ങി അങ്ങ് ചീത്ത വിളിയിട്ട് ഓളെ കച്ചറ, അവരെപ്പറ്റി മോശമായ എന്തെങ്കിലുമൊക്കെ പറയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടെൻഡൻസി. പിന്നെ ഇതിന് വാർത്താമാധ്യമങ്ങളൊക്കെ ഇതുപോലെ അന്വേഷിച്ച് അതിൻ്റെ സത്യാവസ്ഥ അറിയിക്കുന്നു. ഈ പിള്ളേർക്ക് വളർച്ചയുടെ എന്തോ പ്രശ്നമുള്ള ആളുകളായിരുന്നു, അങ്ങനെ കണ്ടാൽ പ്രായം തോന്നിക്കത്തില്ല, പക്ഷേ അവരുടെ ഏജ് ശരിക്കും 26 അങ്ങനെയൊക്കെ ആണെന്നാണ്. ശ്രീലങ്ക നടന്ന സംഭവമാണ്. അപ്പോൾ ശ്രീലങ്ക കുറച്ച് നാളായിട്ട് മറ്റേ എന്താ പറയുക, ഈ വെഡിങ് ഫോട്ടോസ്, സേവ് ദ ഡേറ്റ് വീഡിയോസ്, ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ പരിപാടി നമ്മുടെ നാട്ടിലൊക്കെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഇതുപോലത്തെയൊക്കെ വെറൈറ്റി സാധനങ്ങൾ ഇട്ട് വൈറലാക്കുക എന്ന് പറയുന്നതും വേറൊരു പരിപാടിയാണ്. ഈ ഫോട്ടോ എടുത്തവരോട് അല്ലെങ്കിൽ ഇതെന്താ സംഭവം എന്നൊക്കെ അന്വേഷിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ മീഡിയ അന്വേഷിക്കാൻ മാത്രമൊന്നും അല്ലേ ഇതറിയാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയാ, ഇവിടെ എന്താണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ആൾക്കാരൊന്നും മോശമൊന്നും, ഇപ്പോൾ നിക്കറിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ എല്ലാവരോടും നിക്കറിട്ട് ചലഞ്ച് ചെയ്യും. അത് കഴിഞ്ഞ ഉടനെ ഇപ്പോൾ ഇത് കപ്പിൾ ചലഞ്ച്, സിംഗിൾ ചലഞ്ച്, അവൻ്റെ അമ്മയുടെ ചലഞ്ച് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഏണ്ടൊക്കെ പരിപാടി നടക്കുന്നത്, അതിനകത്തെല്ലാം പങ്കെടുക്കുക. ഈ ഓൺലൈനിൽ ഇങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ ചീത്ത് വിളിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് അന്വേഷിക്കണ്ടേ. ഇവരെന്ത് തെറ്റ് ചെയ്തിട്ട് അവരെ ചീത്ത് വിളിക്കുന്നത്? എന്തെങ്കിലും കുഴപ്പക്കാരാണെങ്കിൽ ഇവരങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്തൊന്നും വന്ന് ചീത്ത് വിളിക്കാത്തവരുമാണ്. കൂടുതലും ഇത്തിരി വിഷയങ്ങൾ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആണ്. എന്താ അവരുടെ കുഴപ്പം? എന്തെങ്കിലും പിടികിടുന്നുണ്ട്? അറിവില്ലായ്മയാണോ? അത് ബോധമില്ലായ്മയാണോ? അത് ഇവർക്ക് വേറെ വഴിയൊന്നും ഇല്ലേ? ഇവർക്ക് എൻ്റർടൈൻമെൻറ്റ്സിന് വേറെ വഴിയില്ലാത്തവരാണോ? ജീവിതത്തിലാകെ ഇതൊക്കെ പറ്റത്തുള്ളായിരിക്കും അല്ലേ? ഈ പാവങ്ങളൊക്കെ പിടിച്ചിട്ട് ചുമ്മാ എന്തോരം വിഷയങ്ങളിവിടെ നടക്കുന്നുണ്ട് ഡെയിലി. പിന്നെ എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ഇത്രയും കൊച്ചു കൊച്ചു കാര്യങ്ങൾക്ക് ഇത്ര ആലം ഉണ്ടാകുന്നത്? ഈ നാട്ടിൽ ചെറുപ്പക്കാരൊക്കെയാണ്, ഇവിടുത്തെ ഊളകളൊക്കെയാണ്. എങ്ങനെ നടക്കായിരിക്കും? ഇവനൊക്കെ എന്തോ പറഞ്ഞിട്ടാണ് ഇവിടുത്തെ പിള്ളേർക്ക് ഇപ്പോൾ എന്തോ കുഴപ്പമുള്ള പോലെ ഒരു ബോധവും ഇല്ല. ചുമ്മാ ആണ്ടൊക്കെ കാണിക്കുക, കാര്യമുള്ളതിനൊന്നും ഒരുത്തുപോലും വരുത്തുമില്ല. ഇതുപോലുള്ള ഊള കേസ് കേട്ട് ഇവിടെ നിന്ന് കിട്ടിയ ഉടനെ ചാടി ഇറങ്ങി അങ്ങ് ഷോയാണ്. നിക്കറുകാരൊന്നും മോശമൊന്നും അല്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ കപ്പിളും സിംഗിളും ഒക്കെ ഈ പറഞ്ഞ പരിപാടി. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം എന്താ VAT വേണുകേട്ട നല്ല താരം എന്ന് പറഞ്ഞൊരു പേജിൽ ഒരു സംഭവം നടന്നു. അതായത് ബാംഗ്ലൂർ മലയാളീസ് എന്ന് പറഞ്ഞ പേജിൽ എനിക്കറിയാവുന്ന ഒരു കപ്പിള് അവരുടെ ഇൻട്രോ ഫോട്ടോ അങ്ങിടുവാണ്. ഇപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഈമാതിരി പരിപാടിക്ക് പോയി ഫോട്ടോ ഇടുന്നത് തന്നെ മണ്ടത്തരവ്. കുറേ പേര് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഫോട്ടോ ഇട്ടിട്ട് ഞാൻ ഇന്ന ആളാണ്, ഞാൻ അയാളാണെന്ന് അറിയിക്കണം. അങ്ങനെ കൊണ്ട് ഇട്ട് കളയും. അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ ഉടനെ എന്ത് പറ്റും? ഇവിടെ ഇരിക്കുന്നവരെല്ലാം അത്ര മര്യാദക്കാരൊന്നും അല്ല. അതിനടി വന്ന് ഒരുമാതിരി കമൻറ്റ് ഇടും. ഭാര്യ ഭർത്താവിൻ്റെ ഫോട്ടോയ്ക്ക് അടി വന്നിട്ട് ഇവർ സെറ്റപ്പാണ് അല്ലെങ്കിൽ ഇവർ മോശക്കാരാണെന്നൊക്കെ ഫോട്ടോ കമൻറ്റ് വരും. പിന്നെ അവിടെ എന്തോ അവർക്ക് എന്തോ ആ പെണ്ണ് എന്തോ ക്ഷീണം ഉണ്ടെന്ന്, എനിക്ക് നേരിട്ട് അറിയുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്തോ ഒരു ക്ഷീണം വന്നു. ഉടനെ ഭർത്താവ് പറഞ്ഞു ഞാൻ അതങ്ങ് സഹിച്ചെന്ന്. പിന്നെ അതിന് താഴോട്ട് നടന്ന ഒരു അംഗം എന്ന് പറയുന്നത് ഭയങ്കര കച്ചറയാണ്. ഉടനെ ഇതങ്ങോട്ട് കണ്ടു കഴിഞ്ഞ് ഓക്കെ അങ്ങോട്ട് അലമ്പായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഭർത്താനായി. ഇവിടെയൊക്കെ അത് സംഭവിക്കും, ഇവിടെ ഇതല്ല ഇതിനപ്പുറം സംഭവിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അവിടെ അലമ്പുണ്ടാകുന്നു. ഉടനെ തന്നെ പല ഗ്രൂപ്പിലൊക്കെ ആൾക്കാർ ഉടനെ അങ്ങ് ഇടപെടും. അവിടെ ഭയങ്കര പ്രതിബദ്ധത ഉള്ള ആളുകളുണ്ട്. അവരിടപെട്ടിട്ട് എന്താ പറയണ്ടേ, ഇത് പലയിടത്ത് കൊണ്ട് പോസ്റ്റ് ചെയ്യും. ഉടനെ തന്നെ വേറെ ഗ്രൂപ്പിൽ ഈ വാട്ടെന്ന് പറഞ്ഞ ഈ വേണുവേട്ടനല്ല താരം തന്നെ ഗ്രൂപ്പിലേക്ക് കൊണ്ടു നിന്നിട്ട് പറയണം ഇവരങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. ഏതോ ഒരു തേണ്ടി അവനെ കാണിക്കുക, ഫോട്ടോ ഉണ്ട്, തേണ്ടി ഇതാണ് അവൻ്റെ പ്രൊഫൈല്. ഇവൻ ഭയങ്കര എഴുത്താണ്, ഇവനെ കൊണ്ട് എഴുതി അങ്ങ് ഉണ്ടാക്കുമായിരുന്നു. അവൻ പറഞ്ഞത് അത് അങ്ങനെയല്ല ഇങ്ങനെയല്ല നേണ്ടക്ക്. എടാ എന്താണേലും ഇതിപ്പോൾ ഇവിടെ ഭാര്യ ഭർത്താവാണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് നീ ചർച്ച ചെയ്യുന്നത്? അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആവശ്യമില്ലാത്ത കമൻറ്റുകൾ ഇട്ടുവിടുന്നത്? ഇത് പറയുന്നത് ഇവർ ഭാര്യ ഭർത്താവ് അല്ല, എന്തോ സെറ്റപ്പാണ്, എന്തോ ഡെന്നിസ് പശുപാൽ അവരുടെ പേര് വെച്ചിട്ട് എന്തൊക്കെയോ പറയുക. അപ്പോൾ അതിൻ്റെ പേരിൽ സൈബർ സെല്ലിൽ പരാതി, പോലീസ് കംപ്ലയിൻറ്റ്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട് ആളുകൾ. ഒരു കാര്യമില്ല, ഇത് അങ്ങനൊന്നും മാറ്റാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല. ഇച്ചിരി ബോധമൊക്കെ ഉള്ളവരുടെ ഇടയിലേ പോയി ഇരിക്കുക. ഈ സൈബർ സ്പേസിൽ ഒരു കാര്യം ശ്രദ്ധിച്ചോണം, തീരെ ബോധം വെളിവുള്ളവന്മാരല്ല കൂടുതലാണോ. ഇവിടുത്തെ ആൾക്കാർക്കേ ബോധക്കുറവുണ്ട്, കണ്ടില്ല? ഇങ്ങനെയുള്ള തീട്ട കേസുകളാണ് ഇവർ അറ്റൻഡ് ചെയ്യുന്നത്. കാര്യമുള്ളിടത്തൊന്നും ഒരു തെണ്ടി വരത്തില്ല. ഇതുപോലത്തെ ശ്രദ്ധ തെറ്റിയ ഭാഗത്ത് പണ്ടും അങ്ങനെയൊക്കെ തന്നെ ഒരു പരിധിവരെയൊക്കെ ആളുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് കൂടുതൽ ചെയ്യുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ പേരിലും മതത്തിൻ്റെ പേരിലും രാഷ്ട്രീയത്തിൻ്റെ പേരിലൊക്കെ തമ്മിൽ തെറ്റി ചാകുന്ന കണ്ടില്ല എന്ന് പറഞ്ഞ പോലത്തെ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ളൊരു നാടല്ലേ. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ഇതേപോലുള്ള സ്ഥലത്ത് ആരും ഇനി അങ്ങനെ ഫോട്ടോ ഇടാനോ, ഒരു പൊട്ട ട്രെൻഡ് അതൊക്കെ. ഈ ട്രെൻഡ് എന്ന് പറയുന്നത് ഇടയ്ക്ക് ഇങ്ങനെ കുത്തിക്കേറി വരും, നിക്കർ ഇടാൻ വരും, സിംഗിൾ വരും, കപ്പിൾ വരും. ഈ മണ്ടത്ത് എവിടേക്ക് ഓർക്കുന്നുണ്ടോ ഏതോ രാജ്യത്തിൻ്റെ ഫ്ലാഗ് ഇടും. പിന്നെ ആരെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ റേപ്പ് ചെയ്ത് വന്ന ഉടനെ ജസ്റ്റിസ് ഫോർ, എന്നിട്ട് എന്തോ ആയി. ഓ ഇതൊക്കെ തന്നെ ഞാനിട്ടിട്ടില്ല അങ്ങനെ ഒന്നും. ഈ പ്രൊഫൈൽ പിക്ചർ മാറ്റാൻ പറയുമ്പോൾ എല്ലാവരും അങ്ങ് പ്രൊഫൈൽ പിക്ചർ മാറ്റേ. ഇത്രയും മണ്ടത്തിലൊക്കെ ചെയ്യാൻ ഇവിടെ ആൾക്കാരുണ്ട്, എന്നിട്ട് അവരങ്ങ് സമാധാനിക്കുക, ഞാൻ എന്തോ ചെയ്തെന്ന് വരുത്തുക. പിന്നെ ഇത്തിരി ഗ്രൂപ്പുകളൊക്കെ വന്നിരുന്നിട്ട് ഇതേപോലെ ഭാര്യയും ഭർത്താവും വന്ന് എന്തെങ്കിലും പറയുന്ന ഇടയ്ക്ക് കയറി ആരെങ്കിലും എന്തെങ്കിലും അനാവശ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് ആ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടക്കും. പക്ഷേ ഇത് കണ്ടിട്ട് വേറെ ചില ആൾക്കാരും കൊണ്ട് ഇറങ്ങി വന്നിട്ട് ഇവനെപ്പോലെ മറ്റേ കമൻറ്റ് പറഞ്ഞ് അതിനെ വേറൊരു ഗ്രൂപ്പിൽ കൊണ്ടുപോയി അവരുടെ ചാറ്റ് ഫോട്ടോ ഒക്കെ എടുത്തിടുക. ഇവരൊക്കെ എന്തോ ഉദ്ദേശിക്കുന്ന ഒരു പിടിയും കിട്ടില്ല. ഇവൻ്റെ പ്രൊഫൈലൊക്കെ കയറി നോക്കാൻ നോക്കിയപ്പോൾ അത് ലോക്ക്ഡ്. കൊച്ചിനെ ഭാര്യയൊക്കെ പിടിച്ചോണ്ടാണ് നിൽക്കുന്ന ഊള. അയ്യേ ഇവൻ്റെയൊക്കെ
അവസ്ഥ എന്താണെന്നുള്ള എനിക്ക് മനസ്സിലാകാത്തത്. അതേ സാധനം തിരിച്ച് നിന്റെ ഒക്കെ പേരിൽ ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇവൻ വല്ലാണ്ട് രോഷം കൊള്ളുകയും ചെയ്യും. പക്ഷേ എന്റെ ആവശ്യമില്ല, അതിന്റെ പകുതി മതി അവന്, അവൻ അതിനകത്ത് പോയി ഓ അങ്ങനെ എന്നൊക്കെ പറയുകയും ചെയ്യും. അല്ല, എല്ലാം കാണിച്ചു വെക്കുന്നവന്മാർ ഇമാരാണ്, ഇതിനെല്ലാം എതിരെ എതിർക്കുന്നത് ഇമാരാണ്. ഈ ടെൻഡിത്രം വന്നാൽ എല്ലാം അറ്റൻഡ് ചെയ്യുന്നത് ഈ ടീമാണ്. എന്നിട്ട് ഇവർ തന്നെ ഇരുന്നോണ്ട് മറ്റേ ഏതാ ഇവരൊക്കെ ഭയങ്കര മാന്യന്മാരുമാണ്, അതാ രസം. മാന്യന്മാരാണ്, എല്ലാ കാര്യത്തിലും ഇടപെടും. ഇങ്ങനത്തെ ഒക്കെ എന്തോ ഞാൻ ഇടപെടാതിരിക്കും ഓൺലൈനിൽ, ഏതാ ഇപ്പം ശരിയാക്കും എല്ലാം കൂടെ. അങ്ങനത്തെ ഒരു ടീം ഈ ആങ്ങളമാർ മോശമല്ല, ഈ നിക്കർ ടീംസിനെ ഇളക്കി വിടുന്ന ആങ്ങളമാർ അത്ര മോശക്കാരൊന്നുമല്ല. അത് അങ്ങനെ അതിലും വലിയ ഊളകളാണ്, മീൻസ് ഈ ഊളകളുടെ ഇടപാടുകളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതായത് ഇങ്ങനെ എന്തിനും വരുമ്പോൾ മണ്ടത്തരം കാണിച്ച് ഒരു ഡിസബിലിറ്റി എന്തോ ആയിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവരെ കളിയാക്കുന്നവർ, അതുപോലെ തന്നെ ഇതുപോലത്തെ ഇഷ്യൂസൊക്കെ കണ്ടുപിടിക്കുക, ഓ ചലഞ്ച് കണ്ടുപിടിക്കുക, ഇങ്ങനത്തെ അത് വരുമ്പോൾ ഉടനെ ചാടി ഇറങ്ങി ഇനി ചട്ടിയിടാൻ പറയും വിടുന്നവരുണ്ട്. ഇടുന്ന ചട്ടിയിടാനല്ല, ചട്ടി ചലഞ്ച് എന്ന് പറഞ്ഞാലും വന്നു കഴിഞ്ഞാൽ ഒരു ചട്ടിയൊക്കെ ഇട്ട് ഇങ്ങനെ നിന്ന് കാണിക്കും. അതിനുള്ള ആളൊക്കെ ഇവിടെ ഉണ്ട്, ആരും ചെയ്യാത്തതുകൊണ്ടാണ് തോന്നുന്നു. ട്രെൻഡായി പോയാൽ ഏത് അവളും വന്ന് ചെയ്യുന്നേ, ഏത് അവരും ചെയ്യും. അങ്ങനെ അത്ര മണ്ടന്മാരായവർ, ഇവർക്ക് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉടനെ ചെയ്തില്ലെങ്കിൽ എന്തോ പോലെ ഫേസ്ബുക്ക് ഓരോന്നൊക്കെ ചെയ്തു കൊടുക്കും, അതിൻ്റെ എല്ലാം മാലയിൽ പിടിക്കും. ഇതൊക്കെയാണ് ജീവിതം. അതൊരു കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പരിപാടി അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, ഭയങ്കര സംഭവമായിരിക്കും ഇവരൊക്കെ. അവർ ഭയങ്കര മാന്യന്മാരുമാണ്, അല്ലാത്ത പരിപാടി അവർ പലതിനെ എതിർക്കുകയൊക്കെ ചെയ്യും. സദാചാരം പറയുന്നവരുണ്ട്, പറയാത്തവരുണ്ട്, എല്ലാം കണക്കാണ് ഇതിനകത്ത്. ഈ ഓൺലൈനിൽ ഇത്തിരി തെണ്ടിത്തരം വരുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, ഈ പരിപാടി എന്തിനാണെന്നോ ഏതിനാണെന്നോ അറിയാതെ പോലും കുറേ പണി കാണിക്കാൻ ഇങ്ങനെ ഇങ്ങനെ അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടിരിപ്പുണ്ട് കുറേ ആൾക്കാർ. ഇവരെന്താ വെച്ചാൽ ഇതിന് ഇറങ്ങിയത് കൊണ്ട് അങ്ങ് ചെയ്യുക, മനസ്സിലായോ? എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് തോന്നിയാലേ വീഡിയോ എടുത്തുള്ളൂ. എന്നോട് ഇതൊക്കെ ഈ കാര്യം തന്നെ പറഞ്ഞിട്ട് ഏകദേശം രണ്ടാഴ്ചയായി. അവർ പിന്നെ വിളിച്ചു പോലുമില്ല, ഇതെന്തോ ചേട്ടാ ഇങ്ങനെ അങ്ങനെയാണ്, ഞങ്ങളെ ചീത്ത വിളിച്ചു, ഞങ്ങൾ ഫാമിലി ഫോട്ടോ ഇട്ടതാണ്, അതാണ്, അതൊക്കെ എന്നോട് ഫ്രണ്ട് പറയുന്നുണ്ട്. ലെനിസ് അവൻ്റെ സുഹൃത്താണ്, അവൻ്റെ ഭാര്യ എൻ്റെ സുഹൃത്താണ്, അയൽവാസിയാണ്. അപ്പോൾ അവരെ അങ്ങനെ പറഞ്ഞപ്പോൾ അവരെന്നോട് കണ്ടുപോയി, ഇത് കണ്ടു ഇങ്ങനെയൊക്കെ ഇവിടെ ആൾക്കാർ പെരുമാറുന്നത് എന്തോ ചെയ്യാനാണ്. എന്നിട്ട് പിന്നെ തെറി വിളിയായി, ഇവനും അച്ചറ തെറിയാണ് വിളിച്ചു മാരെ, ആരാളും വിളിക്കുമല്ലോ, പല തെറി വിളിയായി. അവസാനം അങ്ങനെ തെറി വിളിക്ക അച്ചറ എല്ലാം കഴിഞ്ഞപ്പോൾ പല പല പേജ് പോസ്റ്റുമായി. ഇതിനകത്ത് തെറ്റുകാരെന്ന് പറയുന്നത് ഇവരും അവരും ഒക്കെ ഒരുപോലെ ഞാൻ നോക്കിയിട്ട്. ഇമ്മാർ തീട്ട കേസിൽ കൊണ്ട് തല വെക്കാൻ പാടില്ല എന്നാൽ ഇവിടെ എല്ലാവരും ശ്രദ്ധിച്ചു. നിങ്ങൾ ഇമ്മ ഈ ആരാണ്ടൊക്കെ ഉണ്ടാക്കി ഏതോ ഗ്രൂപ്പിൽ അവിടെ ഇവിടെയൊക്കെ ചെന്നിട്ട് ഫോട്ടോ ഒക്കെ ഇടണം, എന്ത് തരം മനുഷ്യരാണ് ഇതൊക്കെ? മറ്റെന്തോ അതിൻ്റെ ഇടയ്ക്ക് ഒരു കള്ളു കുടിക്കുന്ന ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, അവിടെ എല്ലാം ഊളകളെല്ലാം കൂടെ അങ്ങോട്ടൊക്കെ പറമ്പിലൊക്കെ നിന്ന് വെള്ളം അടിച്ചിട്ട് അങ്ങ് ഇടുക, പോസ്റ്റ് ഇടുക, അയ്യോ ഇത്രയും വൃത്തികെട്ട വെള്ളമടി ഞാൻ ജീവിതത്തിലാദ്യമായിട്ട് കാണുന്നത് ഇമ്മാരുടെ ഇടയിൽ. അവിടെ ഭയങ്കര അങ്ങ് പ്രോത്സാഹനം, അങ്ങ് കള്ളു കുടിക്കുന്ന ഇങ്ങനെ കുടിച്ചു, ഭാര്യയുടെ കൂടെ എന്ന് പറയുന്ന ഊളകൾ ഉടനെ ഇറങ്ങി, ഭാര്യയുടെ കൂടെ കള്ളു കുടിച്ചു, ഭാര്യ കുടിച്ചു, ഭാര്യ ഒഴിച്ചു തന്നു. അയ്യോ പാവം, ഭാര്യ ഒഴിച്ചു, ഒരു ഭാര്യ റോൾ ചെയ്യണം മിനിമം, ഇല്ലേ പിന്നെ എന്തിനാടാ പോയി കള്ളൊക്കെ കുടിക്കുന്നവന്മാർ, ആർക്ക് വേണം ഇവിടെ? അല്ലേലൊരു ഡ്രോപ്പ് എങ്കിലും അല്ലേ ഒന്ന് ഈ മറ്റേ പൊടിച്ച് ലൈനൊക്കെ ഇട്ട് കൊടുക്കുന്ന നമ്മളെ രണ്ടു രസമാണ്. ഇതിമാരുമായി കള്ള പിടിക്കുമെന്ന് അവള് എടുത്തോണ്ട് പോടാ തീട്ടത്തിനെന്നാ പറയണ്ടത്. അല്ല പിന്നെ അല്ല, സീൻ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മൾ ഈ പറയുന്നത് ഇതൊക്കെ വലിയ കാര്യമായിട്ടാണ്, ഇതൊക്കെയാണ് കാര്യമെങ്കിൽ അതിനകത്ത് ഈ കാര്യങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്. മിനിമം ഒരു ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ കാണിക്കുന്നവളായിരിക്കണം, അല്ലാതെ കള്ളു കുടിക്കുന്ന ഊച്ചാളികളെ ഒന്നും അങ്ങനെയല്ലേ പറയണ്ടേ. ഇപ്പൊ കള്ളുകൂടി പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെങ്കിൽ അടുത്ത ഇതും ഇങ്ങനെ തന്നെ കാണും. ഞാൻ അത് ഉദ്ദേശിച്ച പറഞ്ഞത്, അല്ലാതെ എല്ലാവരുടെ കഞ്ചാവ് വലിക്കണമെന്നോ അല്ലെങ്കിൽ കൊക്കൈൻ അടിക്കണമെന്നോ ഒന്നും അല്ല, മനസ്സിലായില്ലേ? ചെയ്യുമ്പോൾ മിനിമം ഇത്രയെങ്കിലും ചെയ്യണം, അല്ലെ തീട്ടം മാറിപ്പോവും. അല്ല ഈ ഊളത്തിന് കുറേ എണ്ണം കള്ളു പിടിച്ചു പോലും, കുറേ പൊട്ടന്മാരിറങ്ങിയേക്കുക. എന്ത് ഷാപ്പിലെ കറിയോ മീനോ കപ്പയോ? ഏതാണ്ട് ഒരു ഗ്രൂപ്പിൻ്റെ പേരുണ്ടല്ലോ അങ്ങനെ, കേരളത്തിലെ ഏറ്റവും ചൂത്ത വെള്ളമടിക്കാറ് ഗ്രൂപ്പാണ്. നല്ല വെള്ളമടിക്കാർ ആരും അതിനകത്തില്ല, ശ്രദ്ധിച്ചറിയാം. ഇടയ്ക്ക് വല്ലതും തെറ്റ് വന്ന് കയറിയെങ്കിലേ ഉള്ളൂ, അല്ലാതെ കൊള്ളാവുന്ന കള്ളു കുടിക്കാരൊന്നും ഇത്തിരി ഗ്രൂപ്പിലൊന്നും പോയി നിന്ന് അവരുടെ പട്ടി ഷോ കാണിക്കേണ്ട ആവശ്യമുള്ളവരല്ല, മനസ്സിലായോ? ഇപ്പോൾ പെണ്ണുങ്ങൾ കുടിക്കുന്ന ഒത്തിരി പേരുണ്ട്, ശിവന്മാരങ്ങനെ അല്പന്മാരുണ്ട്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞിറക്കി കാശുണ്ടായവനായിരിക്കാം, എല്ലാം ഉള്ളത് വെച്ചിട്ട് അല്പത്തിനം കാണിക്കുന്ന ഊളകൾ എല്ലാ സ്ഥലത്തും ഉണ്ട്. അത് ഹൗസിംഗ് കോളനിയിലും ഉണ്ട്, ലക്ഷം വീട് കോളനിയിലും ഉണ്ട്, അല്ലാതെ അങ്ങ് വേറെ പലയിടത്തും ഉണ്ട്, മനസ്സിലായില്ല? ഏത് ക്രൗഡിലും ഊച്ചാളി ഊച്ചാളി തന്നെയാണ്, അല്ല അല്പന അല്പനുമാണ്. ഈ അല്പന്മാരാണ് ഇത്തിരി പരിപാടിയും കൊണ്ട് ഇറങ്ങുന്നത്. പിന്നെ ഇപ്പോൾ ഒരു ദിവസം കഞ്ചാവ് അടിക്കുന്ന സാധനം വല്ലതും ട്രെൻഡായ ഉടനെ ഈ കഞ്ചാവടിക്കാരിലെ ഏറ്റവും ഊളകളുണ്ടാവും. പൊട്ടന്മാരെന്ന് പറയും, പൊട്ടൊക്കെ പൊട്ട കഞ്ചാവൊക്കെ അടിച്ച് നടക്കുന്ന ഊളകൾ വന്നിട്ട് പോസ്റ്റ് ഇടും, ഓഹ് റോള് ചെയ്യുന്ന പോസ്റ്റൊക്കെ എടുത്തിട്ട് കളയും. പിന്നെ ഇനി കൊക്കെ അടിക്കുന്ന ട്രെൻഡായ ഉടനെ പിന്നെ വരും പൊടിയൊക്കെ വലിച്ചുകൊണ്ട്, ഏതെങ്കിലും വലിയ പാരസെറ്റമോൾ പൊടിച്ചിട്ടാണ് വലിച്ചോളും. ഈ മാട്ടർ അമ്മും ഇവിടെ കിട്ടുന്ന പറഞ്ഞ ബ്രാൻഡിയും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇതെന്തോ കള്ളാണോ, ഇതൊക്കെ വല്ല വിദേശികൾക്ക് വല്ലതും കൊടുത്ത് അവരത് കുടിക്കത്തു പോലും ഇല്ല, മണക്കുമ്പോഴേ മാറ്റി വെക്കുന്ന ടൈപ്പ് തറ കള്ളു കുടിക്കുന്ന ഊളകളെയാണ് അവിടെ കൂടുതലും കാണാൻ സാധിച്ചത്. പിന്നെ ചിലരൊക്കെ കയറിയിട്ട് ഇവിടെ ആൾ കൂടിയപ്പോൾ ഒത്തിരി ആളുണ്ടോ, എങ്കിൽ പിന്നെ ഞാൻ എന്തെങ്കിലും കാണിക്കണ്ടെന്ന് പറഞ്ഞ് കുറച്ച് ഇടത്തരം കാട്ടികൾ വന്നു. പിന്നെ ചില സിനിമാടന്മാരും ചില സിനിമാടന്മാർക്കുണ്ട് അങ്ങനത്തെ പ്രശ്നമുള്ളവരൊക്കെ വന്നിട്ടുണ്ട്. അല്ല അങ്ങനെ അധികം പേര് മാന്യന്മാരൊന്നും വന്ന ഏരിയൊന്നും അല്ല, സിനിമാടനൊക്കെ വല്ലതും പിടിച്ച് പിടിച്ചോണ്ട് വന്നായിരിക്കും. ഇവിടെ ആൾക്കൂട്ടമുണ്ട്, സാറേ ഒന്ന് വന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് വല്ലതൊക്കെ കൊണ്ടുവന്നായിരിക്കും. അല്ലാതൊന്നും ആരും മരത്തൊന്നുമില്ല, സ്വയം ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അവിടെ വന്ന് തുണി മുക്കി നിൽക്കാൻ ബോധമില്ലാത്തവർ ഉണ്ട്, ഇല്ലെന്നല്ല, സിനിമാടന്മാർ കൂടുതൽ ഒത്തിരി ഉണ്ട്. പക്ഷേ എന്നാൽ പോലും അവിടെ നിന്ന് അധികം പേര് വന്നില്ല, കൊള്ളാൻ മധ്യവാനികളെ ഒന്നും കാണാൻ പറ്റത്തില്ല അങ്ങനെ. പിന്നെ അവർക്ക് ഇതല്ലേ പണി, എവിടെ പോയി ഫേസ്ബുക്കിലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കും, അവിടെ വന്ന് കള്ളും കപ്പയും തിന്നുക, ഫോട്ടോ ഇടുന്നു, വീഡിയോ ഇടുന്നു, പാട്ട് പാടുന്നു, എന്ത് 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 കഴിഞ്ഞോ? അതേപോലത്തെ ഉച്ചാളിത്തരത്തിന് ഇവിടെ ആളുണ്ടെന്നേ, ഇതിനൊന്നും പോകരുത്. ഇതൊക്കെ ഒരു ഈ ട്രെൻഡ് വരുമ്പോൾ മനസ്സിലായിക്കോണം, ഇതെന്തോ മണ്ടത്തരം, നാളെ ഒരിക്കലും ഇതൊരു പൊട്ടത്തരമായിട്ട് കാണാൻ സാധ്യതയുള്ള സംഭവം മാത്രമേ ഈ ട്രെൻഡുകളെല്ലാം തന്നെ. അതിപ്പോൾ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എന്താണെങ്കിലും, പക്ഷേ ഇതൊന്നും അങ്ങനെയല്ല കണ്ടോ. ചാരിറ്റി ബിയേർഡ് ഇത് ട്രെൻഡൊന്നും അല്ല,
ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നല്ല മടിച്ച് ചെയ്ത് ക്ലീൻ ഷേവ് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സാധനം ഇങ്ങനെ വരുന്നുണ്ട്, അതിങ്ങനെ ഇവിടെ വരെ എത്തും. അവിടെ ഞാൻ മുത്ത് മണിമാല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇടും, മനസ്സിലായ? ആ സംഭവം ഇട്ട് കഴിയുമ്പോഴത്തേക്കിന് അത് ട്രെൻഡൊന്നും അല്ല, ഓ ഇത് നമ്മുടെ സ്വന്തമാണ്, ഇങ്ങനെ താടിയുള്ളവരാരും കണ്ടിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ വേണം, മിനിമം നമ്മുടേതായ സാധനമെങ്കിലും ആണെങ്കിലും കുഴപ്പമില്ല. ഇതിമ കണ്ട പൊട്ടന്മാരൊക്കെ കാണിക്കുന്ന ഊച്ചാളിത്രം കയറി പിടിക്കുന്ന മണ്ടന്മാരെ, ഈ പറഞ്ഞ പോലെ കർമ്മ ന്യൂസും മലയാള മനോരമയും മാതൃഭൂമിയൊക്കെ പറഞ്ഞാലേ ഇവനൊക്കെ അറിയത്തുള്ളൂ, അല്ലെ മനസ്സിലാകത്തുള്ളൂ. അത് കഴിയുമ്പോൾ അങ്ങ് നിർത്തും. ഏത് ഈ പെണ്ണ് ഒരു കല്യാണം കഴിച്ച കേസാണ് ഞാൻ പറഞ്ഞത്, ശ്രീലങ്കയിലെ വളർച്ച ഇല്ലാത്ത ആൾക്കാരുടെ, അവരെ ആക്ഷേപിക്കാൻ തന്നെ മാക്സിമം ആക്ഷേപിക്കുക. എന്നാൽ ഇവന് കുറ്റബോധം ഒന്നും വന്നിട്ട് കാര്യമില്ല, പക്ഷേ തിരിച്ചറിവുണ്ടാവണം. മനസ്സിലായി? അടുത്ത പ്രാവശ്യം ഇതുപോലെ ഒരു സാധനം വരുമ്പോൾ ഇത് തന്നെ വന്നാലേ അവനെ മനസ്സിലാകത്തുള്ളൂ. അതുപോലെ വേറെ ഇതുപോലെ അബ്നോർമലായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ ഒരുത്തും കുത്തിത്തിരിപ്പുണ്ടാക്കിയതാണോ ഇത് എന്ന് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണ് ഇത്തിരി കാര്യങ്ങൾ വരുമ്പോൾ ചാടി കയറി അത് ചെയ്ത് ഇത് ചെയ്ത്, മനസ്സിലായോ? നിക്കറിട്ടാലും കൊള്ളാം, പാടും പിടിച്ചുകൊണ്ട് അക്ഷയ്കുമാർ വരുമ്പോൾ ഉണ്ട് പാടും നോക്കി പെണ്ണുങ്ങൾ ഇറങ്ങി, എന്തുവാ ഈ അങ്ങനത്തെ ഈ ഈ ഇത്തരം പബ്ലിസിറ്റിക്ക് ചെയ്യുന്ന പരിപാടികളും, അല്ലെങ്കിൽ ഈ കുത്തിത്തിരിപ്പ് വരുന്ന സാധനങ്ങളും തിരിച്ചറിയത്തില്ല. ഇപ്പം എൻ്റെ പേരിൽ പണ്ട് എന്തുവാ ഈ സംഖ്യകൾ പോസ്റ്റ് അടിച്ച് വിട്ടല്ലോ, ഇവൻ നമ്മെ പീഡിപ്പിച്ചു, പെങ്ങളെ കൊന്നു, ഇതിന് നാട് വിട്ടവൻ എന്നൊക്കെ പറയുന്ന സാധനം ഷെയർ ചെയ്യാൻ പോലും ആളുണ്ടെന്നുള്ളത് ഞാൻ അന്ന് മനസ്സിലാക്കി. അത്രയ്ക്ക് വൃത്തികെട്ട വാർത്ത കേട്ടാൽ പോലും അവർ ഈ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അവരത് മാക്സിമം പ്രചരിപ്പിച്ച് അത് സത്യമാണെന്ന് വിശ്വസിച്ചുകൊണ്ടൊക്കെ ചെയ്ത് കളയും. സോ അങ്ങനെ തന്നെയാണെന്ന് അവൻ ഇങ്ങനെയൊക്കെ പറയുന്നേ. അതുപോലത്തെ ആൾക്കാരാണ് ഇവിടെ ഉള്ളവരൊക്കെ, അതൊന്നും അറിയത്തില്ല പിന്നെ പറയണ്ടല്ലോ, കേടുത്തങ്ങ് മേയും. അതാണ് ഇവിടുത്തെ സൈബറിലുള്ള ഒരു കുഴപ്പം. ഇത് ബോധവൽക്കരണം ഒന്നും പറ്റത്തില്ല, തിരിച്ചറിവില്ലാത്ത ആൾക്കാരാണ് അവർ. പിന്നെ ഇങ്ങനെയുള്ളവരെ ഗ്രൂപ്പുകളിൽ കയറ്റാനും അതിനൊക്കെ നിൽക്കുന്നവരെ പറഞ്ഞാൽ മതി. എല്ലാത്തിനും ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന എന്തിനാണ് എനിക്കിപ്പോഴും മനസ്സിലായിട്ടുള്ളത്. ഏറ്റവും അടുത്തറിയാവുന്നവർക്ക് ഗ്രൂപ്പൊക്കെ ഉണ്ട് വല്ലപ്പോഴും വന്ന എന്തെങ്കിലുമൊക്കെ, അതൊക്കെ മതി. അല്ലാതെ ഈ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരോട് ഇന്ന ആളുടെ ഗ്രൂപ്പ് അന്ന ഗ്രൂപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഇനി എത്ര നാളോടൊന്നും അറിയത്തില്ല. ഗ്രൂപ്പിൻ്റെയൊക്കെ ഒരു സാധനം അതും കഴിയാറായി. ഈ ഊണത്തരം കണ്ട് മടുത്തവരെ ഒത്തിരി പേരങ്ങ് നിർത്തി. ആദ്യമൊക്കെ കുറച്ചുകൂടി സ്റ്റാൻഡേർഡ് ആണ് ഗ്രൂപ്പുകൾ, ഇപ്പോൾ വളരെ മോശമായതുകൊണ്ട് പലരും ഗ്രൂപ്പിലൊന്നും ഇല്ല അല്ലേ. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ആദ്യം മുതൽ അവസാനം വരെ ഗ്രൂപ്പ് ഇട്ടിട്ടില്ല. ചെറുത്താൻ്റെ ചെറിയ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുകൾ അത്യാവശ്യം പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഉണ്ടാക്കിയത് ചെറുത്താൻ ഫാൻസ് എന്നൊക്കെ പറഞ്ഞ് ആരും ഉണ്ടാക്കി ഞാൻ തന്നെ ആഡ് ചെയ്തിട്ട് ഞാൻ അത് അവിടെ എവിടെയോ നിന്ന് പോയി. അങ്ങനെ ആക്ടിവിറ്റീസ് ഒന്നും ഇല്ല, നമുക്ക് ഈ ഗ്രൂപ്പിൻ്റെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉള്ളതുകൊണ്ട് സെയിം ചെറുത്താൻ പറഞ്ഞാൽ അതും ഞാനല്ല മാനേജ് ചെയ്യുന്നത്, എന്നെ അത് അഡ്മിൻ ആക്കിയിട്ടുണ്ട്, ആർക്കെയോ പോസ്റ്റ് ഇടുന്നുണ്ട്. അല്ലാതെ ചെറുത്താൻ ക്ലബ്ബ് എന്ന് പറഞ്ഞു കണ്ടിട്ടുണ്ട്, അതിനകത്തും ഞാനല്ല പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റൊക്കെ വരുന്നത് ചിലപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും അഡ്മിൻ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ നല്ല ചാരിറ്റി കേസ് വല്ലതുകൊണ്ട് ചിലപ്പോൾ അതിനകത്തൊക്കെ ഷെയർ ചെയ്യുന്നിരിക്കും. അല്ലാതെ ഇതിനകത്ത് എനിക്ക് റോളുമില്ല, ഞാൻ നോക്കത്തുമില്ല. ഗ്രൂപ്പ് പലതും ഞാനുണ്ട്, പക്ഷേ ഞാൻ കാണാറില്ല. വല്ലപ്പോഴും വന്നൊന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോയോ, വലിയ കമൻറ്റ് ചെറിയ കമൻറ്റ് വല്ലതും എൻ്റെ വീഡിയോ തന്നെ ഞാൻ ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യും, അത്രേ ചെയ്യത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും ഇതിനകത്ത് കാര്യമില്ലെന്നുള്ളത് ഫേസ്ബുക്ക് എന്ന് തുടങ്ങിയോ അന്ന് മുതൽ മനസ്സിലാക്കിയതാണ്. വാട്സപ്പ് എന്ന് തുടങ്ങിയോ അന്ന് മനസ്സിലായതാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രശ്നം എന്ന് തോന്നുന്നു. പല ഗ്രൂപ്പിലും ഉണ്ടാവും, വഴി ഒന്ന് നോക്കിയിരുന്ന ഇതിനകത്തെല്ലാം വർത്തമാനം പറഞ്ഞിട്ട് ഒരു ആവശ്യമില്ല. ഞാൻ ചെയ്യാറില്ലെന്ന് നിങ്ങൾ ആരും എന്നെ ഒരു ഗ്രൂപ്പിൽ ആടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. ആടിയത് ഒരു ആയിരം പേരാണ്, അവരെ അവർക്കറിയാം ഞാൻ എന്തോ മാക്സിമം ഒരു ഗ്രൂപ്പ് ചെയ്യുന്നതാണ്. ഇത് ആവശ്യമില്ലാത്ത കാര്യം തന്നെയാണ്. അത് ഇനിയെങ്കിലും മനസ്സിലാക്കാൻ പറ്റിയ ഇത്തിരി ചീള കേസുകൾ, പിന്നെ ഗ്രൂപ്പ് കൂടിയിരുന്നുള്ള കച്ചവട വർത്താനം അലമ്പ്, പിന്നെ അലമ്പന്മാർക്ക് പിന്നെ ഗ്രൂപ്പൊക്കെ വേണം, അവർക്ക് വേറെ വഴിയൊന്നുമില്ല. അല്ലാതെ ബാക്കിയുള്ളവർക്ക് അതിൻ്റെ ആവശ്യമില്ല. സാധാരണക്കാരായിട്ട് ഈ കച്ചവടം ഉണ്ടാക്കാൻ താല്പര്യമില്ലാത്തവർക്കൊന്നും ഇത്തിരി ഗ്രൂപ്പിലൊന്നും പോയി ചേരരുത്. പിന്നെ അഥവാ അങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്ന ആൾക്കാർ കൊള്ളാവുന്നവരാണെങ്കിൽ അവരോടൊപ്പം കൂടുക, അതിന് വലിയ അങ്ങ് ഭയങ്കര മെമ്പേഴ്സ് കൂട്ടണം, ഇവിടുത്തെ പേരേ ഉള്ളൂ, ഇനി ഒരുപാട് പേര് ഇങ്ങോട്ട് വരണമെന്നൊക്കെ ആഗ്രഹിച്ച് തുടങ്ങുന്ന ഗ്രൂപ്പുകളാണ് ഈ പാഴായി പോകുന്നത്. കാരണം പലതരത്തിലുള്ള ഉളകൾ വന്നിട്ട് കച്ചറയാവും, അലമ്പാവും, തമ്മിത്തെല്ലാവും, എന്തോ കാര്യത്തിന് എന്തിനു നേട്ടമുണ്ടോ, എന്തിനു നഷ്ടമുണ്ടോ, അതുമില്ല. ആകെ കുറച്ച് കച്ചറ മാത്രം, അയ്യോ കൂറേ.